ചലഞ്ചുകൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുന്നത് ഫേസ് ആപ്പ് ചലഞ്ച് ആണ്. സാധാരണക്കാർ മുതൽ സിനിമാ താരങ്ങൾ മറ്റ് പ്രമുഖർ മുതൽ ഈ ഫേസ് ആപ്പ് ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയകരമായ കാര്യമാണ്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നൽകുന്ന പോർട്ടലുള്ള ആൾ 50 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നതാണ് ആപ്പ് കാണിച്ചു തരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രത്തിന് ഇപ്പോഴുള്ളതിൻ്റെ 2-3 ഇരട്ടി പ്രായം തോന്നിപ്പിക്കാനാകും എന്നതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ ഡെവലപ്പർമാരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉപഭോക്താക്കൾ അംഗീകരിക്കുകൂടിയാണ് ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിൽ പ്രധാനമാണ് ഗ്യാലറിയിലുള്ള ഏത് ഫോട്ടോയും മറ്റ് ഡേറ്റകളും എടുക്കാൻ ഡെവലപ്പർക്ക് അനുമതി നൽകുന്നത്. എന്നാൽ ഇതുവഴി പിന്നീട് എപ്പോഴെങ്കിലും ഫേസ് ആപ്പ് ഉപഭോക്താവിൻ്റെ ഫോട്ടോകളോ മറ്റ് വിവരങ്ങളോ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യൻ ഡെവലപ്പറായ വയർലെസ് ലാബ് ആണ് ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. 2017 നിർമ്മിച്ച ആപ്പ് പക്ഷെ ഇപ്പോഴാണ് ഈ അടുത്തിടെയാണ് തരംഗമായി മാറുന്നത്. ഫേസ്ബുക്കിലും ട്വിറ്ററിലുമായി നിരവധി പേരാണ് ദിവസേന ഫേസ് ആപ്പ് ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. ആപ്പിൽ നിന്ന് ഫോട്ടോ ഗാലറിയിൽ നിന്ന് നൽകുന്ന ഫോട്ടോ അപ്പോൾ തന്നെ എടുക്കുകയോ അല്ലാതെ ഇപ്പോൾ എടുത്തതോ ഗാലറിയിലുള്ള ഫോട്ടോയോ ഉപയോഗിച്ച് പ്രായമാകുമ്പോഴത്തെ രൂപം നൽകുകയാണ് ആപ്പ് ചെയ്യുന്നത്. സംഗതി തരംഗമായതോടെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഫേസ് ആപ്പ് ചലഞ്ചുമായി സജീവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. മലയാളികളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ആപ്പിന് പുറകെ തന്നെയുണ്ട്. സാധാരണക്കാർ മുതൽ സിനിമാ താരങ്ങൾ വരെ ഇതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ളത്. സ്വന്തം ഫേസ് ആപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതും മറ്റുള്ളവരെ അത് ഏറ്റെടുക്കാനായി ചലഞ്ച് ചെയ്യുന്നതും അവരുടെ ഫോട്ടോയ്ക്ക് കമൻ്റ് ചെയ്യുന്നതും ആഘോഷമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സൈബർ ലോകവും. അതിനിടയിലാണ് വിദഗ്ധരുടെ ഇത്തരം മുന്നറിയിപ്പ് പുറത്തു വരുന്നത്. മലയാളത്തിലെ നിരവധി താരങ്ങളാണ് ഈ ആപ്പ് ഈ ഫേസ് ആപ്പ് ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിലാണ് പ്രധാന താരങ്ങളാണ് നമ്മുടെ മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, നീരജ് മാധവ്, ശ്രീനിഷ്, അരവിന്ദ്, ജയസൂര്യ തുടങ്ങി നിരവധി പേരാണ് ഫേസ് ആപ്പ് പരീക്ഷണവുമായി രംഗത്തുള്ളത്. സ്വന്തം ചിത്രം പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഓരോരുത്തരും മറ്റുള്ളവരെ ചലഞ്ച് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. കൂടാതെ ക്രിക്കറ്റ് താരങ്ങളും ഫേസ് ആപ്പ് ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതും ശ്രദ്ധേയകരമായ കാര്യം തന്നെയാണ്. താരങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സാധാരണക്കാരുടെ കൂട്ടായ്മകളിലും ഫേസ് ആപ്പ് ചലഞ്ച് സജീവമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ ആപ്പിന് പിന്നിലെ ചതിക്കുഴികളെ കുറിച്ച് അറിയാതെയാണ് ഇവർ ഇത് ആഘോഷമാക്കുന്നത് എന്നാണ് വേറൊരു കാര്യം. തങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോകളും മറ്റ് വിവരങ്ങളും അനുമതിയില്ലാതെ തന്നെ അത് കൈക്കലാക്കാനും ഉപയോഗിക്കാനും ഒരു വിദേശ ഡെവലപ്പർ കമ്പനിക്ക് അനുമതി നൽകുകയാണ് ഫേസ് ആപ്പ് ഉപയോഗിക്കുന്ന ഓരോരുത്തരും ചെയ്യുന്നത്. അതുവഴി വരും കാലത്ത് അവരുടെ ജീവിതങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.